അപ്പം വരുന്നുണ്ട് വരുന്നുണ്ട് എന്നൊക്കെ വരുന്നുണ്ട് രക്ഷപ്പെട്ടു വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറയല്ലേ ആയോക്കെ അപ്പൊ വരുന്നുണ്ടേ ഇതേ വരുന്നു ഇതേ വരുന്നു ക്യാമറമാൻ എങ്ങോട്ടോക്ക് ഇങ്ങോട്ടോക്ക് ഇനി എന്തെടുക്കണ്ടെന്നറിയ ഇനി വീഡിയോ വേണ്ട ഇനി ഫോട്ടോ എന്തെടുക്കണ്ടെന്നറിയ എന്റെ തല എന്റെ ഫുൾ ഫിഗർ പിന്നെ എന്റെ സിൽവർ ബട്ടൺ കൂടെ എനിക്ക് എഫ് ബിയിൽ ഇടണം ഡി പി ഇടണം ഇൻസ്റ്റാഗ്രാമിൽ ഇടണം എല്ലായിടത്തും ഇടണം വേഗം നടത്തോ ഏ വീഡിയോ ഈ ഹൈറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടാണ് കല്ലേ കേറി അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കല്ലേ അതൊന്നും കിട്ടൂല കിട്ടൂല ഇവന്റെ ഇപ്പൊ പറഞ്ഞില്ലേ മറ്റേ ഇവന്റെ അത് കട്ടായി പോയതായിരുന്നു ഇവന്റെ ഇവന്റെ കല്യാണത്തിന്റെ പ്രൊമോഷൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രൊമോഷൻ അപ്പഴേ എന്നാന്നറിയാവോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതായത് ഇങ്ങനെ റീഷോട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ എക്സൈറ്റ്മെൻ്റ് കൂടെ എന്നാ പറയേണ്ടത് തന്നെ അറിയത്തില്ല നമ്മുടെ കൊറിയറുകാർ വിളിച്ചായിരുന്നു നമ്മുടെ സിൽവർ വട്ട വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് എടുക്കാൻ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ നെഫ്യൂ ഉണ്ടല്ലോ നമ്മുടെ രണ്ട് ട്വിൻസില്ലേ അതെല്ലാം ഒരാൾ ഇവിടെ ഉണ്ട് അവൻ പോയിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് അവനത് എടുത്തുകൊണ്ട് വന്നതിന് മുന്നേ ഞാനേ ഒരു ഇൻട്രോ പോലെ എടുത്തേക്കാന്ന് ചോദിച്ചു എന്താ കാര്യം എന്ന് പറയണമല്ലോ അപ്പം ഞങ്ങൾ ഉടുപ്പൊക്കിട്ട് റെഡിയായിട്ട് നിൽക്കുക ഇല്ല കേട്ടോ ചുമ്മാ ജസ്റ്റ് അതിന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ടോപ്പൊക്കെ എന്ന് മാറി അത്രേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോലേ ഈ എന്തെങ്കിലും അത് നമുക്കിങ്ങനെ കൈ കിട്ടുന്നോടം വരെ ഒരു എക്സൈറ്റ്മെൻറ്റ് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് അടത്തി വെച്ച് പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചു തരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആക്ടിങ് ആയിപ്പോവും അപ്പോൾ നമുക്കിത് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം അപ്പം തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോയ്ക്ക് എത്ര റെഡി ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് വന്നു കഴിയുമ്പോഴേ ഒന്നിച്ച് പിന്നെ അങ്ങനെ കട്ടും പരിപാടിയൊന്നുമില്ല ഇത് വരുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അവൻ നോക്കാല്ലേ അവൻ വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം വരുന്നുണ്ട് 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 വരുന്നുണ്ടെന്ന് പറയല്ലേ ആയോ അപ്പം വരുന്നുണ്ടേ ഇതേ വരുന്നു ഇതേ വരുന്നു വേണം കൊണ്ടുപോവാ ഇത് പൊട്ടിക്കാൻ പോകും അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഇത് കണ്ടോ യൂട്യൂബിൽ നിന്ന് വന്നാ അപ്പൊ ഇത്രയും നാളെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും വരുമൊന്നും ഇല്ലായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരിക്കും ഇള്ളില്ലേ അല്ല വരുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പൊന്നും ഇല്ലായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു വരുമെന്ന് അങ്ങനെ ഒരു പ്രതീക്ഷയിലിരുന്ന എന്നാണെങ്കിലും വന്നു കേട്ടോ ശരിക്കും ഉള്ളതാ ഒറിജിനൽ ആയിട്ടും വരും 100 കേട്ടിട്ട് എന്തായാലും വരും അവര് നമുക്ക് ഇനി നുള്ളി പൊളിച്ചു നോക്കാം പൊളിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട് ഒന്ന് ഇതിനുള്ളിൽ വേറെ വെട്ടിയുണ്ടോ എന്ന് കൊച്ചിനൊക്കെ സംശയം കഴിഞ്ഞിട്ട് വരാത്തന്ന ഇവിടെ ഉണ്ടടാ പുളി അങ്ങനെ പുളിയില്ല അപ്പൊ അത് വലിച്ചു പൊളിഞ്ഞു പോലെ എന്താ ഇട്ടേക്കുന്നത് അറിയാമോ ഹൗ ഫാർ യു കം ലെറ്റർ ഒക്കെ കേട്ടോ ഇതൊന്നും ചെയ്യാം ആദ്യം ഇതൊന്ന് നോക്കട്ടെ പ്രസന്റഡ് ടു ലീഫി കേരള ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഫ്രം യൂട്യൂബ് കൺഗ്രാജുലേഷൻ പേപ്പർ ഒക്കെയാ യൂട്യൂബിന്റെ ഒരു മറ്റേ സൂസൻ ബാക്കി വായിക്കാൻ പറ്റുന്നില്ല വോ എന്തോ കീ ഒക്കെയാണ് ആരാണോ സിഇഒ ആ ഒരു മിനിറ്റ് യൂട്യൂബിന്റെ അവരുടെ ലെറ്ററൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ ഈ ഷീറ്റ് കൂടെ ഒന്ന് മാറ്റിയിട്ട് ശരിക്കും ഒന്ന് തുറന്നു ഒന്നോടെ എടുത്ത് നോക്കട്ടെ കേട്ടോ അടിപൊളി കണ്ണാടിയാ നമുക്ക് നല്ല രണ്ട് കാര്യത്തിന് ഉപയോഗിക്കും എൻ്റെ ഉള്ളിൽ മുഖം നോക്കാനും അടിപൊളിയാ യൂട്യൂബർ കേൾക്കണ്ട എത്ര സെറ്റപ്പ് സാധനം തന്നിട്ട് മുഖം നോക്കാൻ എന്നൊക്കെ ഇപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷാ ഇത് തുറക്കുമ്പോ തന്നെ സന്തോഷം മറ്റേ എന്താ പറയാ ഇനി താങ്ക്സ് പറയാൻ വേറെ ആരുമില്ല ഇവിടെ നിൽക്കുന്ന ഈ ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളവര് ഇതിന്റെ എഫേർട്ടൊക്കെ അവരുടെ തന്നെയാ പിന്നെ ബാക്കി നമ്മുടെ കുഞ്ഞി പ്രകൃതിക്കാസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇതെന്തായിരുന്നു അപ്പൊ അച്ചാത്തിന്റെ എല്ലാവരും എപ്പോഴും എപ്പോഴും സംശയം ഇത് എന്ത് സാധനം വരാനുള്ള മറ്റേ ഇതൊക്കെ കിട്ടുമോ ഏതൊക്കെ എന്ത് അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെയായിരുന്നു അപ്പൊ ഇതാണ് സിൽവർ വാട്ടർ നമുക്ക് കിട്ടി ഓരോ എക്സൈറ്റ്മെന്റും ഇല്ല ഓരോ അല്ലേ എന്താ പറയാ ഒരു കാര്യത്തിൽ ഓർ സന്തോഷമില്ല ഓർ സങ്കടമില്ല അതൊക്കെ അമ്മയൊക്കെ പറയാറുണ്ട് നിങ്ങളിങ്ങനെ എപ്പോ എന്താ പറയാ എല്ലാത്തിനും ഇങ്ങനെ എക്സൈറ്റഡ് ആവുന്ന എന്തിനാന്നൊക്കെ ചോദിക്കാൻ പക്ഷെ എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് കൂടുതലുണ്ട് അപ്പൊ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് നമ്മുടെ ക്യാമറമാൻ ഉണ്ട് ഹാൻഡ് ഓവർ ചെയ്തേക്കാം
എന്തെങ്കിലൊക്കെ പറയണ്ടേ പറഞ്ഞോ. ക്യാമറമാൻ മുണ്ടൂല്ല, മൗന വ്രതത്തില. പറ എന്താ പറയാ, സന്തോഷം നാണായിപ്പോ. ക്യാമറന്റെ ബാക്കിൽ നിന്ന് ഭയങ്കര ഡയലോഗൊക്കെയാ. പക്ഷെ ക്യാമറ എന്താ പറയാ, ഇങ്ങനെ ഫ്രണ്ടിൽ പിടിച്ചു കഴിഞ്ഞാ പോയി, എല്ലാം പോയി. അപ്പൊ നമുക്കേ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടിൽ തൂക്കിടാ. നമ്മുടെ എല്ലാം ചെയ്യുന്ന വീടില്ലേ ഇത്. ശരിക്കും ഇനി വെള്ളി വല്ലതും ആയിരിക്കുമോ ഇത്? ആർക്കും അറിയാലോ. ഇനി നമ്മുടെ ഈ എന്താ പറയാ, സിൽവർ ബട്ടറ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ആദ്യം തൊട്ട് ഇങ്ങനെ വീട് സെറ്റ് ചെയ്യുന്നത് തൊട്ട് എല്ലാത്തിനും എന്റെ കൂടുതൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഇനി എങ്ങാനും ആന്റിക്ക് ബിരിയാണി അടിച്ചെങ്കിൽ, ബിരിയാണിയുടെ മുന്നോടിയാണ്, ബിരിയാണി കിട്ടിയെങ്കിൽ എങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ കൂടുതൽ നിന്നയാളാണ്, എന്റെ നെഫ്യൂ ആണ്. അപ്പൊ ഇവനിതൊന്ന് ഇവനാള് പോയി മേടിച്ചോണ്ട് വന്നേലേ. എന്നാലും തുറന്നില്ലായിരുന്നല്ലോ. തുറന്നു കഴിയുമ്പോ പിടിക്കണേ, പിടിക്കി പിടിക്കി. ബാക്കി നെഫ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ, അവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലാത്തോണ്ടോ. ഇത് ആ ഒരു ഉള്ളൊരു എക്സൈറ്റ്മെന്റിൽ അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. വിമാത്രം ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൂ, അതുകൊണ്ടാ അവനെ വെച്ചിട്ട് ഇതങ്ങോട്ട് എടുത്തേ. എടാ ഏക്കുട്ട, നമുക്ക് കിട്ടിയട സിൽവർ ബട്ടൺ. നീ പോ. ക്യാമറമാൻ ഇങ്ങോട്ടൊക്കെ. ഇനി എന്തെടുക്കണ്ടേന്ന്ര, ഇനി വീഡിയോ വേണ്ട, ഇനി ഫോട്ടോ എന്തെടുക്കണ്ടേ. എന്റെ തല, എന്റെ ഫുൾ ഫിഗർ, പിന്നെ എന്റെ സിൽവർ ബട്ടൺ കൂടെ എനിക്ക് എഫ് ബിയിൽ ഇടണം, ഡി പി ഇടണം, ഇൻസ്റ്റാഗ്രാമിൽ ഇടണം, എല്ലായിടത്തും ഇടണം. വേഗം നടത്തോ ഏ വീഡിയോ. കല കറിയുന്നപ്പോ എനിക്ക് ഇത്രയും പൊക്കൂലേ. ഇത് പിടിക്കി, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാതെ എങ്ങനെ നമ്മക്ക് കിട്ടിയത്. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം, എന്താ പറയണ്ടേന്ന് അറിയില്ലാതെ. സാറേ അങ്ങനെ നമുക്ക് കിട്ടിയത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കിട്ടും കിട്ടും എന്ന് പറഞ്ഞാലും എന്നാലും കിട്ടിന്ന് പറ, എന്തെങ്കിലൊക്കെ പറ, അല്ലെങ്കിൽ വാതാരാന്ന് പറയുന്നതാണ്. ക്യാമറ കണ്ട എല്ലാം പോയി, ഞാൻ മിണ്ടുന്നില്ല. അല്ലെ തന്നെ എന്റെ ഹെൽപ്പ് കാരണം ഒരു രക്ഷയില്ല. പറ നിങ്ങള് പറയുന്നില്ലേ, ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ചോദിക്കണം. അങ്ങനെയുണ്ട് സിൽവർ ബട്ടൺ കിട്ടിയിട്ട് എന്തുണ്ട്? സന്തോഷം. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനെന്തായാലും ഇങ്ങനെ സിൽവർ ബട്ടൺ അങ്ങനെയൊന്നും അത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവളാദ്യം വിദേശത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്നൊരു ഫാമിംഗ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഫാമിംഗ് തുടങ്ങി, പക്ഷെ അത് അത്ര ക്ലിക്കായില്ല. രണ്ടാമത് അവള് പറഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന്. അപ്പോ ആ ലിസിക്കു പോലെ എന്നൊക്കെ. അപ്പൊ ഞാൻ അപ്പോഴാണ് ഞാൻ ലിസിക്കുവിന്റെ ചാനലൊക്കെ കാണുന്നത് തന്നെ. പക്ഷെ അതൊക്കെ വേറെ ലെവല. എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ എന്താണെന്ന് അറിയില്ല, അവള് ഒരു വർഷം കൊണ്ട് തന്നെ സിൽവർ ബട്ടണൊക്കെ അടിച്ചു. ഒരുപാട് സന്തോഷം. അപ്പൊ ഇതിന്ന് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാല്, എന്താ പറയാ, നമ്മുടെ ഈ ചാനലിനൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള നമ്മുടെ ജീവിതവും നാട്ടിൻപുറത്തെ നന്മയും ആ ചെറിയ കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും ഒപ്പം നാട്ടിൻപുറത്തിന്റെ ഭാഷയും അതൊക്കെ തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ തന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ നാട്ടിൻപുറത്തിന്റെ ഈ പച്ചയും ചെറിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരുപാട് സന്തോഷം, നന്ദി. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ പ്രസംഗം പറയുന്നാലെ അങ്ങനെ നന്ദി ഇങ്ങനെ നന്ദി എന്നൊന്നും പറയാൻ അറിയത്തില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ സാധനം കിട്ടാൻ കാരണം എന്റെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സ് തന്നെയാണ്. സബ്സ്ക്രൈബേഴ്സ് തന്നെ ഞാൻ പറയാറില്ല, അവർ തന്നെയാണ്. എനിക്ക് ഇങ്ങനെ പ്രസംഗം പറഞ്ഞാലും പറയാനത് അറിയത്തില്ലാത്തോണ്ട് ഇങ്ങനെ അവർ ഇങ്ങനെയാ പറയുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒത്തിരി 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 താങ്ക്സ്. അപ്പൊ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബട്ടറും മേടിക്കാം, എന്നിട്ട് ഇതുപോലെ അൺബോക്സിങ് ചെയ്യാം, അത്രേ ഉള്ളൂ. വേറെ എന്തോന്ന് പറയാൻ, നീണ്ട ഒരു ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതാണ് ഇത്, സിൽവർ ബട്ടൺ. അനി, എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യും? അപ്പൊ കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ട് അല്ലേ? യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെയുള്ള ഐഡിയ ഒക്കെ ഉണ്ട് അനിന്റെ പേര്. അപ്പൊ ആ വഴി നമ്മള് എപ്പോഴും വീട്ടിലൊക്കെ കയറി അതിലൊക്കെ നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് ഐഡിയാസ് ഒക്കെ ഞാനും അനിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ലീഫി കേരള സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഈ അടുക്കളയിൽ ക്യാമറ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, കടുക് വറുക്കുന്നു, കല്ലി ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള അത് മാത്രമായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, അനി സംസാരിക്കാതെ ഉള്ള വിഷ്വൽസ് മാത്രം. പക്ഷെ അത് ഒട്ടും ആൾക്കാർ എൻജോയ് ചെയ്യില്ലാന്ന് തോന്നി. അതിനുശേഷം പിന്നീട് അതിലും അപ്പുറം പറയാനുള്ളത്, അനിയുടെ സംസാരം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. പക്ഷെ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നല്ലപോലെ അറിയാൻ പറ്റും അനിയുടെ സംസാര രീതിയും
ആ പെരുമാറ്റവും ഒക്കെ ഒരു സാധാരണ നാട്ടുമ്പുറത്തുള്ള ഒരു പെങ്കൊച്ച് കളിക്കുന്ന കളികളൊക്കെയാണ് എനിക്ക് ഒന്നും ഉണ്ടായിരിക്കാന്ന ഇവര് സാധാരണ എന്നോട് ചോദിക്കാറ്. കൊറേ ഒക്കെ കഴിയുമ്പോ ഞങ്ങൾ തന്നെ ഇറങ്ങി അങ്ങ് പോവാറാണ് സാധാരണ. പക്ഷെ അത് ജനങ്ങൾ ഏറ്റെടുക്കും, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ സിൽവർ ബട്ടൺ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ചെറിയ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് അനിയുടെ ഒരു എഫേർട്ടിന്റെ ഫലം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സിൽവർ ബട്ടൺ മേടിക്കുന്ന. ഈ നാട്ടുംപുറത്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിൽവർ ബട്ടൺ ഒക്കെ വരുന്നത്. ഞങ്ങൾ തമ്മിയും സത്യം പറഞ്ഞാൽ നമ്മളമ്മ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? മൂന്ന് വയസ്സിന് വ്യത്യാസമുള്ളൊന്ന്. ഇവന് 3 വയസ്സ് അല്ല, ഇവനുണ്ടായപ്പോ തൊട്ട് എനിക്ക് അന്നേരം 3 വയസ്സാണ്. അന്നേരം തൊട്ട് ഞങ്ങള് കാണുന്ന, അല്ലാതെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഈ മണ്ണിൽ പക്ഷെ അനീനെ കൊണ്ട് നമ്മളെ കൊണ്ടൊന്നും സാധിക്കാത്തൊരു കാര്യമാണ് അനി നേടിയെടുത്തിട്ടുള്ളത്. അനിയുടെ എന്താ പറയാ, അല്ല അനിയുടെ ഒരു ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഉദാഹരണമാണ്. കാരണം വേറൊരാ നമ്മള് ഇറങ്ങിത്തിരിക്കണം, അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ വാഗോണ്ട് പറയുന്നതിനേക്കാൾ അപ്പുറം ഇറങ്ങിത്തിരിച്ച് നേടിയെടുത്തിട്ടുള്ളതാണ് അനിയത്. അപ്പൊ ഇത് അനിയുടെ സ്വന്തമാണ്, അനിയുടെ മാത്രം. എല്ലാവരുടെയും കൂടെ അതൊക്കെ ഇവർ പിന്നെ ഇങ്ങനെ പ്രസംഗം പറയുന്നേരത്തെ ക്യാമറമാൻ പറഞ്ഞ പോലെ തന്നെ. ഇനിയിപ്പോ ആർക്കെങ്കിലും ഈ നാട്ടില് സിൽവർ ബട്ടൺ കാണാനുണ്ടെങ്കിൽ ഇവിടെ അനിയന്റെ അടുത്ത് വന്നാൽ മതി, ഇവിടെ സാധനമുണ്ട്. കണ്ണോത്ത് കളപ്പുറത്ത് ഈ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് കളപ്പുറക്കാരെ അറിയിച്ചുള്ളൂ തോന്നുന്നു. ഡും 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 അറിയിച്ചുള്ളത് കളപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് സിൽവർ ബട്ടൺ. നമുക്ക് എല്ലാവർക്കും കൂടെ കിട്ടിയതാ. ഇനി എന്താ നിങ്ങക്ക് പറയാനുള്ളത്? ഇനി ഒരുപാട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ. അനിയുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയില് മില്യൺസ് ആയിട്ടുള്ള ആൾക്കാര് അനിയനെ ഫോളോ ചെയ്യട്ടെ. ലീഫി കളർ ഇനി ഒരുപാട് 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 വളർന്ന് തളിർക്കട്ടെ. താങ്ക്സ്. ആ അന്നേരത്തേക്ക് ഇവൻ കല്യാണം കഴിച്ച് ഇവന്റെ പിള്ളേര് വരെ ചിലപ്പോ യൂട്യൂബ് ചാനൽ കൊടുക്കും. ഇവന്റെ ഇപ്പൊ പറഞ്ഞില്ലേ മറ്റേ ഇവന്റെ അത് കട്ടായി പോയതായിരുന്നു ഇവന്റെ ഇവന്റെ കല്യാണത്തിന്റെ പ്രൊമോഷൻ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രൊമോഷൻ വീഡിയോ. അപ്പൊ എല്ലാരും എന്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഉണ്ടാവണം കേട്ടോ. നമുക്ക് എന്നെ കൊറേ പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, 1 മില്യൺ ഒക്കെ അടിക്കട്ടെന്ന്, ഇത് നമ്മുടെ 100K അടിച്ചപ്പം. അപ്പൊ 1 മില്യൺ അടിക്കാൻ എല്ലാരും കൂടെ എന്നെ കൂടെ ചോദിക്കും നമുക്ക് അടുത്ത ബോക്സ് അൺബോക്സിങ് ചെയ്യാന്നൊക്കെയുള്ള കോൺഫിഡൻസ് എത്ര വരെ കഴിഞ്ഞിട്ടാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ തമ്പുരാന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം, ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും. ആരും കണ്ടില്ലെങ്കിൽ ഈ സാധനം ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ലല്ലോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, എന്റെ വിചാരം വലിയ സെലിബ്രിറ്റികൾക്കൊക്കെ മാത്രമായിരിക്കും കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കിട്ടി. അപ്പൊ എല്ലാവർക്കും ബൈ.